ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ അതുൽ ബ്ലോഗിംഗിലോട്ട്. സോറി, അതുൽ ബ്ലോഗിംഗ് അല്ല, അൽ കേരളോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്ന വേറെ നല്ല റൂം കണ്ടാ തന്നെ അറിയാം, ഇന്ന് ക്ലീനിങ്ങിന്റെ ആണ്, അതേപോലെ കമ്പനിയിൽ കണ്ട പോലെ അറിയാം. അപ്പം ക്ലീനിങ്ങിന്റെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ട് ദിവസത്തെ പണി എടുക്കണം, അതുകൊണ്ട് അഥവാ രണ്ട് പാർട്ട് വരുന്നതായിരിക്കും. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, പിന്നെ ഇതിലും ഉണ്ട്, അതിലും ഇതിനകത്തും ഉണ്ട്, കുറേ പരിപാടി ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോ. അപ്പൊ നമുക്ക് ആദ്യം വന്നിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ വർക്ക് നമ്മൾക്ക് ഞാൻ ഇന്നലെ മൊത്തം പകുതിക്ക് തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പണി എളുപ്പാക്കാനായിട്ടല്ല, എല്ലാം എടുത്ത് കട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് നല്ല പാടാണ്. പിന്നെ സ്കൂള് തുറക്കാറായില്ലേ, അപ്പൊ ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു പെന്നും കാര്യങ്ങളും മാത്രം വാങ്ങിയിട്ടുള്ളൂ, ബാഗും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. ബാഗ് ആക്ച്വലി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്നുള്ള പരിപാടി വേറെ ഒന്നുമല്ല, നമുക്ക് ഇത് കൂരി സെറ്റപ്പ് ആക്കാനുണ്ട്. കാരണം ഇവിടെ മൊത്തം അലങ്കോലായിട്ടിരിക്കുകയായിരുന്നു കുറച്ച് ദിവസമായിട്ട്. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇവിടെ എല്ലാം കിടക്കുന്നത് താഴെ സോഫയിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഇവിടെ കുറച്ച് ദിവസത്തെ പനി ഉണ്ടായിരുന്നു, അതാണ്. റൂമിൽ മൊത്തം ഉറുമ്പിൻ്റെ മഴയായിരുന്നു, അപ്പോൾ ഉറുമ്പൊക്കെ ഓടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിവിടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴും ഉണ്ട് കേട്ടോ, അത് ഇവിടുന്ന് വരുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഇവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു, അത് ഞാൻ അടച്ചു. അപ്പം ഇനി നമുക്ക് ടൈം പാസിലോട്ട് കിടക്കാം. കാരണം നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് നല്ല എഫേർട്ട് ഇട്ടിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ടൈം പാസ്സാക്കി എടുക്കാം. ഓക്കെ, യാ അങ്ങനെ മൈക്കും കിട്ടി. മൈക്കാണ് പി സിയിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ മൈക്കിനായിട്ട് വേറൊന്നും വാങ്ങണം. അപ്പം അതിനായിട്ട് എൻ്റെ കൈക്കും ചെങ്ങൽ, പക്ഷെ കാര്യമില്ല, നല്ല സൈസാണ്. റങ്കച്ചേട്ടന് പറ്റും. റങ്കച്ചേട്ടോ എന്നാ പിടിച്ചോ, റങ്കച്ചേട്ടനുള്ള ഇനിയിപ്പോ എന്താ പരിപാടി വെച്ചാല്, അതിന്റെ ഉള്ളിലത്തെ എല്ലാ ഡ്രസ്സും കൂടെ ഇട്ട് നമ്മൾ മടക്കി വൃത്തിയാക്കി അതിനകത്ത് തന്നെ ഇടണം. അപ്പൊ നമുക്ക് ഡ്രസ് എല്ലാം അത് നമുക്കൊരു മാജിക് വെറുതെ ടൈം പാസ് ആണ്. അപ്പോ 1 2 3 അപ്പൊ ഞാൻ അത് അടച്ചു, അത് മാജിക്കാണ്, ഇത് മാജിക്കാണ്, എല്ലാം മാജിക്കാണ്. അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം ഓർഡർ ആക്കണം. അപ്പൊ ഇനി ഓർഡർ ആക്കാനായിട്ട് അപ്പൊ നമുക്ക് ഈ മൈക്കൊന്ന് ഞാൻ ഇവിടെ വെക്കട്ടെ. മയക്ക എൻ്റെ കയ്യിലിരുന്നോട്ടെ, സൗണ്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇപ്പൊ ശരി. എന്താ കൊണ്ടായി കേസ്? അപ്പൊ ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണോ? പത്രല്ലേ, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. നമുക്ക് ഒന്നും കൂടി ഒന്ന് ശ്രമിച്ചേക്കോ, ഒരു വട്ടം. ഓക്കെ ഓക്കെ. അമ്മ കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതിനു മുന്നേ കുറെ ആൾക്കാർ ലോക്കോയില് അതേപോലെ ക്ലിക്കില് യൂട്യൂബിൽ ചില ആൾക്കാർ പറയുന്നുണ്ട്, ചില ആൾക്കാർ കമൻ്റ് ഇടാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ്
ആക്ച്വലി കുറേ പേര് കൂടുതൽ ലോക്കോലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ മൈക്ക് എവിടെ നിന്ന് വാങ്ങി എന്ന് പറഞ്ഞിട്ട് കുറേ പേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊബൈലും അതേപോലെ പി സിയിലും സകലമാന സാധനങ്ങളിലും ഈ സാധനം സപ്പോർട്ടാവുന്നുണ്ടല്ലോ, ഇത് എവിടുന്നാണ് വാങ്ങി, ചിലതിന് ഒ ടി ജി സപ്പോർട്ട് ചെയ്യിപ്പിക്കണ്ടേ. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഇത് എവിടുന്നാണ് വാങ്ങി എവിടുന്നാണ് വാങ്ങിയെന്ന്. ആക്ച്വലി ഇത് ഞാൻ വാങ്ങിയത് ആരങ്ങോട്ടുകര സെൻറ്ററിൽ തന്നെ സ്റ്റാർനെറ്റ് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ആക്ച്വലി നല്ല വിലക്കുറവിന് നല്ലത്, അടിപൊളിയായിട്ട് അടിപൊളി ക്വാളിറ്റിയിൽ. നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു സ്കൂൾ കാണിക്കാൻ പോകുന്നത്, അതിൽ മൈക്ക് ഞാൻ ദൂരേക്ക് പിടിച്ചപ്പോൾ തന്നെ സൗണ്ട് ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഇപ്പോൾ ഒരു ഇത് കാണിച്ചുതരാം. ഹലോ ഗായ്സ്, അപ്പോൾ ഡിഫറൻസ് ഉണ്ടല്ലോ, നല്ല ഡിഫറൻസ് സൗണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നു അതിലും, അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അടിപൊളി ക്വാളിറ്റി തരുന്നുണ്ട്, അടിപൊളി പെർഫോമൻസ് ആണ് ഇതിൽ കിട്ടുന്നത്. ആക്ച്വലി ഇതിൻ്റെ റേറ്റ് അവിടെ ആദ്യം വന്നിട്ടുണ്ടായിരുന്ന റേറ്റ് 400 എങ്ങാണ്ടായിരുന്നു, പക്ഷേ ചീപ്പ് പ്രൈസിൽ അടിപൊളി ക്വാളിറ്റി ആയിട്ട് കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ എനിക്ക് വിശ്വാസമാണ്, ഞാൻ 100% ഗ്യാരണ്ടി തരാം, ഇതിൽ ഉറപ്പുണ്ട്. അപ്പം പോയി വാങ്ങുക, അടിപൊളിയായിട്ട് അടിപൊളി മൈക്കാണ്. അപ്പോൾ വാങ്ങാൻ മറക്കരുത്. സ്റ്റാർനെറ്റിൽ മൊബൈൽ നമ്പറും അഡ്രസ്സും അതേപോലെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ അടിയിലിടാവുന്നതാണ്. സ്റ്റാർനെറ്റിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം ഉണ്ട്, അവരുടെയും ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടന്നാലോ. യാ, അങ്ങനെ നമ്മൾ മൈക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അടുത്ത പരിപാടി ഇത് മൊത്തം അതേപോലെ ഇതിനകത്ത് കയറ്റണം, ഇതിനകത്ത് കയറ്റണം. അപ്പോൾ ഇനി ഇതേപോലെ അതിനകത്ത് കയറ്റണമെങ്കിൽ ഇത് ഇച്ചിരി ഇങ്ങോട്ട് നീക്കിയിട്ട് അങ്ങനെ എല്ലാം നമ്മൾ അകത്ത് കയറ്റി. അയ്യോ ഇതെന്തോ, 1-2 ഓ സോറി സോറി സോറി, ഇത് അവിടേക്കുള്ളതാ, സോറി ഇത് ഡ്രസ്സിങ് റൂമിൻ്റെ അവിടേക്കുള്ളതാ. അപ്പോൾ ഇത് നേരെ അങ്ങോട്ടാക്കണം, അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടാക്കി തരാം. ഏയ് ഐ, ഞാൻ അപ്പോൾ അവിടെ നിന്നല്ലേ അവിടെ ഉപകാരം പറഞ്ഞേ. നമ്മളിപ്പോൾ നേരെ ടെലിപ്പോർട്ടാ എങ്ങോട്ട് എത്തിയോ? ആ വെറുതല്ല എന്നെ ടെലിപ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് വിടുന്നത്, സംഭവം വേറെ ഒന്നല്ല, ഇത് എവിടെയും വൃത്തിയാക്കേണ്ടെന്നാണ് അർത്ഥം. ഇനി ഇത് വൃത്തിയാക്കിച്ച് വരാം. അപ്പോൾ നമുക്കിത് വൃത്തിയാക്കണ്ടേ? അപ്പോൾ ഇത് വൃത്തിയാക്കിയിട്ട് അയ്യോ സംഭവം ഇതും കൂടി ക്ലീൻ ചെയ്തപ്പോൾ ആശ്വാസം വഹികായി. അയ്യോ എൻ്റെ അപ്പം അത് കഴിഞ്ഞപ്പോളാ എൻ്റെ കുറേ നേരമായിട്ട് പിന്നിക്ക് നോക്കണം പിന്നിക്ക് നോക്കണം പറഞ്ഞു. പിന്നിക്ക് നോക്കിയാൽ എല്ലാം ഒറ്റയടിക്ക് സെറ്റായിരുന്നു. ചേടാ ഇതിപ്പോ എങ്ങനെ വല്ല ഭൂതണകി ഒക്കെ ഭൂതമായ ഒന്ന് സെറ്റാക്കി തരണേ എന്ന് പറഞ്ഞ് ഞാൻ പോയി. പണി കിട്ടിയ വരാജ, പണി കിട്ടി, വേറെ ഒന്നുമല്ല ഗൈസ്. എൻ്റെ മൈക്ക് ഓഫായി പോയി ഗൈസ്, ഇത്ര നേരം ഞാൻ ഒന്നും അറിഞ്ഞില്ല ഗൈസ്, ഇപ്പോഴാണ് അറിയുന്നത് ഗൈസ്. അപ്പോൾ ബാക്കി നമുക്ക് റീപ്ലേ മോഡിലേക്ക് തന്നെ കിടക്കാം. ബാക്കി ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് പ്രൈമ കാലങ്ങളൊക്കെ തെറ്റിയത് ദേ വരുന്ന ദാ അടിക്കുന്നു. അങ്ങനെ നമ്മളുടെ ഡേ 1 ക്ലീനിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ടൈം എന്ന് പറയണത് ഏകദേശം ഒരു 4-5 ആ ടൈമായിട്ടുണ്ട്. കാരണം 5 ശേഷം പിന്നെ ക്ലീനിങ് ഇല്ല, കാരണം 5 ശേഷം എനിക്ക് കുറേ പണികൾ വേറെയും കിടപ്പുണ്ട്. അത് അത് കാരണമാണ് ചെറുതായിട്ട് വീണ്ടായിരുന്നു. അതുകൊണ്ട് വയ്യാണ്ടായി, മൊത്തം വയ്യാണ്ടായിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയ ടൈം തന്നെ ഒന്നാമത് ഭയങ്കര രാവിലെ ഏകദേശം 12:30 ആ ഒരു ടൈമിലാണ് തുടങ്ങി. ഇപ്പോൾ 4 അപ്പോൾ നമ്മൾ ഇത്രയും ചുരുങ്ങിയ ടൈം കൊണ്ട് ഇത്രയൊക്കെ 4 ആവണമെന്ന് വിചാരിക്കണ്ട, സംഭവം വേറെ ഒന്നുമല്ല. നമ്മൾ ടൈം പാസ്സാണ്, മൊത്തം കട്ട് ചെയ്ത് ചില ക്ലിപ്പിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് മൊത്തം നീട്ടിക്കൊണ്ടുപോകുന്നത്. നമുക്ക് ആശയമില്ലാത്ത കുറേ ക്ലിപ്പുകൾ കട്ട് ചെയ്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് അത് സ്പീഡാക്കി അങ്ങനെയാണ് ചുരുങ്ങിയ ടൈമാവുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യണേക്കാളും ഈസിയാന്ന് വിചാരിക്കും, പക്ഷേ എഡിറ്റ് ചെയ്യണ അത്ര ഈസിയൊന്നുമല്ല, നല്ല പാടാണ്. അത് എഡിറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഈ അല്ല എഡിറ്റ് ചെയ്യാൻ അറിയാത്ത ആരോടത്ത് ചോദിച്ചിട്ട് ഈ അത് അപ്പം യൂസ് ചെയ്യണം പറഞ്ഞിട്ട് മറ്റേ ആൾ വന്നിട്ട് പറയും ആ ആപ്പ് ഉണ്ടെങ്കിൽ പിന്നെ എളുപ്പമാണല്ലോ എല്ലാം കാര്യങ്ങളും. ഈ പറയണൊരു ഡയലോഗ് ഉണ്ടല്ലോ, അത് മറ്റാർക്കും പിടിക്കില്ല, നല്ല ദേഷ്യം വരും. കാരണം
എഡിറ്റിങ് ഏത് ആപ്പ് എഡിറ്റിംഗ് ആയാലും ഈസിയാന്ന് പറയേണ്ട ഒരു കാര്യമില്ല. നമ്മൾ എഡിറ്റ് ചെയ്യണത് തന്നെ നല്ല ടൈം എടുത്തിട്ടാണ്. ഏകദേശം ഒരു 10-12 മണിക്കൂറോളം ഉണ്ട് ഈ എഡിറ്റിംഗ് എന്ന് പറയുന്ന സംഭവം. കാരണം അതിൽ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുക, സോങ് എടുക്കുക, കോപ്പി റൈറ്റ് ഉണ്ടോ നോക്കുക, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ യൂട്യൂബ് ചെറിയൊരു സാധനമാണ്, നമ്മൾ വീഡിയോ എടുത്ത് അങ്ങനെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് എന്തായാലും കോപ്പി റൈറ്റ് തരികയാണ്, ടെർമിനേറ്റ് എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെയാണ് സംഭവം കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നേരെ എൻ്റെ ചെയ്യാം. അപ്പോൾ പാർട്ട് 2 ഓൺ ദ വേ, കമ്മിങ് സൂണാണ്. നാളെ ആയിരിക്കും അല്ലെങ്കിൽ അഥവാ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഏകദേശം 6 മണി 7 മണി ആ ടൈമിലായിരിക്കും നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക, ഈ പാർട്ട് 1-ൻ്റെ. അഥവാ നമ്മൾ ഇന്ന് തന്നെ ക്ലീൻ ചെയ്യില്ല എന്തായാലും, അതുകൊണ്ട് നാളെ തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ടാവുമല്ലോ എന്തായാലും. നാളത്തെ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം പാർട്ട് 2-ൻ്റെ ഇന്ന് തന്നെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആക്ച്വലി എൻ്റെ മൈക്കിൻ്റെ ചാർജ് തീരാറായി, ഞാൻ അന്നേരം ചാർജ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഇതിങ്ങനെയൊക്കെ ആയിരുന്നുള്ളൂ, അങ്ങനെ ചാർജ് ചെയ്തിട്ടില്ല ഒന്നും. അപ്പം എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ, കുടിജായി. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഉടൻ തന്നെ വരാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിക്കുക. എന്നാൽ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോട്ടോ, നോ പ്രോബ്ലം. അപ്പം എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ നമ്മൾ 1K ഡ്രീം സ്റ്റാർട്ടിങ് സ്റ്റാർട്ടാവാനായി ക്ലോസ്, ഓൺ ദ വേ ക്ലോസ് ആണ്. അപ്പോൾ വേഗം 1K സബ്സ്ക്രൈബേഴ്സിലോട്ട് എത്തിക്കാൻ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക, പറയുക. അപ്പം എല്ലാവർക്കും ബൈ ബൈ. അപ്പം പാർട്ട് 2 ഓൺ ദ വേ കമ്മിങ് സൂൺ. ടാറ്റാ.